ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാജീസ് കിച്ചൺ മലബാർ. ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് ചക്ക, പുഴുക്ക്, മാംഗോ പിക്കിൾ, ഉണക്കമീൻ ചമ്മന്തി. ഇത് ഞാൻ 2 മാസം മുന്നേ അരിഞ്ഞ് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ച ചക്കയാണ് കേട്ടോ. നമുക്കങ്ങനെ ഫ്രീസറിൽ എത്ര നാൾ വേണേലും ഇരിക്കും, അരിഞ്ഞ് വെക്കണമെന്നേ ഉള്ളൂ. അത് പുറത്തെടുത്ത് വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കത് പ്രിപ്പയർ ചെയ്താൽ മതി. ഇപ്പം നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. അവളത് 1 മണിക്കൂർ കഴിഞ്ഞ് ഞാനത് അതിൻ്റെ തണുപ്പൊക്കെ മാറിക്കഴിഞ്ഞപ്പം ചക്കപ്പുഴുക്കാക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഇപ്പം ഞാനൊരു 1/2 കപ്പ് വെള്ളം ഏകദേശം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളത് മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പം അതിനുള്ള 1/2 എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ടിട്ടാണ് നമ്മളിത് നന്നായിട്ട് അരയേണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് വന്നാൽ മതി. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരവ് പ്രത്യേകം ശ്രദ്ധിക്കണേ, അരഞ്ഞു പോയ ചീത്തയാണ്. ഇതുപോലെ നമുക്ക് കിട്ടിയാൽ മതി. ഇനി നമ്മൾ വേവായിരിക്കുന്ന ചക്ക കണ്ടില്ലേ, നല്ല ആവിയെല്ലാം വന്നു. അതൊന്ന് ഇളക്കി കൊടുത്തുവെച്ചിട്ട് അതിൻ്റെ വെള്ളമാണ് നോക്കേണ്ടത്, വെള്ളം പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതനുസരിച്ച് വേണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന 1/2 ചേർക്കുമ്പോൾ വെള്ളം ഒഴിക്കാൻ. ഈ 1/2 ചേർത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ആദ്യത്തെ ആവി വന്ന് കഴിയുമ്പം നമുക്കത് ലോ ഫ്ലെയിമാക്കി കൊടുക്കണം. ലോ ഫ്ലെയിമായി ഉപ്പിട്ട് എല്ലാം അടച്ചു വെച്ച് ആദ്യം ആവി വരണം. അതിന് ശേഷം വേണം നമുക്ക് ഒരു 1/2 കൂടെ ഞാനൊരു കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്, 1/4 കപ്പോളം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല പുഴുക്കിൻ്റെ പരുവത്തിലേക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. എല്ലാവരും ചെയ്തു നോക്കണം. നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെയുള്ള കറികൾ വേണമല്ലോ. അതിന് ഏറ്റവും നല്ലത് മാംഗോ പിക്കിളും ഉണക്കമീൻ ചമ്മന്തിയാണ്. നമ്മൾ മാംഗോ റെഡിയാക്കാൻ പോവാം. ഇത് ഞാൻ കുറേ നാളായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മാംഗോ ആണ്. കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് കടുക് ഉലുവയാണ്. അത് വറുത്ത് പൊടിക്കാനും വേണം, എണ്ണയിലിട്ട് കടുക് വറുക്കാനും വേണേ. അത് രണ്ടും കൂടെ ചേർത്ത് വേണം എടുക്കാൻ. പിന്നെ മാംഗോയ്ക്ക് പുളി കുറവായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 1 സ്പൂണ് വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഉപ്പുപൊടി ഞാൻ വെള്ളത്തിൽ കലക്കിയതാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് പിക്കിൾ തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് കടുകും ഉലുവയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ചൂടാക്കി ഒന്ന് പൊടിക്കാനുള്ളതാണേ. അതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ എടുത്ത് നമുക്ക് പൊടിക്കണം. ഇനി അത് നമ്മൾ ഞാനൊരു ചെറിയൊരു ഇടിയുരലിലേക്കാണ് മാറ്റുന്നത്. അതിനകത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നു. അതൊരു ടേസ്റ്റാണ് കേട്ടോ പിക്കിളിന്. ഇനി നമ്മൾ പിക്കിൾ തയ്യാറാക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ കോക്കനട്ട് ഓയിലാണേ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ചട്ടി ചൂടാക്കി മൺചട്ടിയിലാണ് ഞാൻ പിക്കിൾ തയ്യാറാക്കുന്നത്. അതിലേക്ക് നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ കൂടിപ്പോകരുതേ, ഒരു കയ്പ്പ് വരും. അത് നന്നായിട്ട് പൊട്ടി വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ബാക്കിയുള്ള ഓരോ സാധനങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത് ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരണേ.
നല്ലൊരു ചുമന്ന കളറിലേക്ക് വരും. അത് മൂക്കുമ്പോൾ അച്ചാറിന് നല്ല ടേസ്റ്റ്. ഇനി കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് മൂത്ത് വരുന്ന പരുവത്തിലാണ് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത്. അപ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കണം കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം ഉപ്പുനീര് കലക്കിയിട്ടുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. വേറെ വെള്ളമൊന്നുമല്ല, വെള്ളമായിട്ട് ചേർക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഉപ്പുനീര് കലക്കിയത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. മാംഗോയ്ക്ക് പുളി കുറവുണ്ട്, പുളി നോക്കിയിട്ടേ നമ്മൾ വിനാഗിരി ചേർക്കാവുള്ളേ. വിനാഗിരിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ, ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മാംഗോ വേവുണ്ടോ കേട്ടോ, നമുക്ക് അങ്ങനെ തന്നെ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ, ഉലുവയും കടുകും കൂടെ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. അത് ഉപ്പ് നമ്മൾ നോക്കണം കേട്ടോ. ഇപ്പോൾ ഓരോരുത്തരുടെ ആവശ്യം, അച്ചാറിടുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കുന്ന സമയത്ത് മുന്നോട്ട് നിൽക്കണം, എന്നാലേ നമ്മൾക്ക് അത് കൂട്ടുമ്പോഴേ കണക്കാവുള്ളൂ. ഇനി നമ്മൾ ഉണക്കമീൻ ചട്നി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ ചെറിയുള്ളി ചതയ്ക്കാനാണേ. ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് മീനിൽ പുരട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ. ഉണക്കമീൻ നല്ല ടേസ്റ്റ് ഉള്ളതാ കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, കോക്കനട്ട് ഓയിലാണേ. ഉണക്കമീൻ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് ഫ്രൈ ആവണേ. നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഇനി ഇതിനെ ഒന്ന് ചട്നിയാക്കാം. അതിന് ആ ചെറിയൊരു ഇടിയുരലിലേക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒന്ന് ചതച്ചതിന് ശേഷം പച്ചമുളകും ഇട്ട് ചതച്ച് എടുക്കാം. അതിന് എന്നിട്ടാണ് നമ്മൾ ഉണക്കമീൻ ചേർക്കുന്നത്. ആ മിക്സ് ഒന്ന് നന്നായിട്ട് ചതഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഉണക്കമീൻ ഇട്ട് കൊടുത്ത് ചതയ്ക്കാൻ. ഇത് നിങ്ങൾക്ക് മിക്സിയിൽ ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ ഇടിയുരലുള്ളതുകൊണ്ട് ഞാൻ അതിൽ ചെയ്തു. ഇപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നല്ല ചക്കപ്പുഴുക്ക്, നാടൻ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. താങ്ക് യു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജമ്മാസ് കിച്ചൻ.